രസ്നയെ അറിയാത്ത മലയാള ടെലിവിഷൻ പ്രേക്ഷകർ ഉണ്ടാകില്ല. പാരിജാതം എന്ന സീരിയലിലെ ഇരട്ടവേഷം ചെയ്ത പെൺകുട്ടിയെ ആരും മറക്കുകയുമില്ല. മലയാളം ടി വി പരമ്പരകളിൽ അഭിനയിച്ചിരുന്ന ഒരു നടിയാണ് രസ്ന. മുഴുവൻ പേര് ഫാത്തിമത്ത് രസ്ന. ഈയിടയ്ക്ക് താരം പേര് മാറ്റിയിരുന്നു. അതൊക്കെ ചർച്ചയായതുമാണ്. സാക്ഷി എന്നാണ് താരം ഔദ്യോഗികമായി സ്വീകരിച്ച പേര്. താരം ഇപ്പോൾ അഭിനയ ജീവിതമൊക്കെ നിർത്തി കുടുംബവുമായി തിരക്കിലാണ്. മലപ്പുറത്തെ പെരിന്തൽമണ്ണയിൽ ഒരു ഇടത്തരം മുസ്ലിം കുടുംബത്തിൽ ജനിച്ച താരത്തിന്റെ അമ്മ സാജിദ വീട്ടമ്മയാണ്. പിതാവ് അബ്ദുൽ നാസർ മസ്കറ്റിൽ എയർ കണ്ടീഷനിങ് മെക്കാനിക് ആയിരുന്നു. അച്ഛൻ രസ്നയെയും അമ്മയെയും സഹോദരിയെയും ഉപേക്ഷിച്ചു പോവുകയായിരുന്നു. സഹോദരി നീനു രസ്നയോടൊപ്പം പണ്ട് അഭിനയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ സത്യ എന്ന പെൺകുട്ടി എന്ന സീരിയലിലെ സത്യ എന്ന കേന്ദ്ര കഥാപാത്രം ചെയ്യുകയാണ് അനിയത്തി നീനു. അഭിനയവുമായി യാതൊരു ബന്ധവും ില്ലാതെ കുടുംബത്തിൽ നിന്നാണ് താരത്തിന്റെ വരവ്. എന്നാൽ ധാരാളം പ്രശ്നമുള്ള കുടുംബത്തിൽ നിന്നാണ് താരം വരുന്നതും. ബാംഗ്ലൂർ തിരിച്ചടവിനായി രസ്നയുടെ ശമ്പളം ചോദിച്ചതുമായി ബന്ധപ്പെട്ട് പിതാവ് അബ്ദുൽ നാസറിനെതിരെ അമ്മ സാജിദ ഗാർഹിക പീഡനത്തിന് കേസ് നടത്തിയിരുന്നു. ഈ കേസ് സാക്ഷിയായ രസ്നയ്ക്കെതിരെ കോടതിയിൽ ഹാജരാകാത്തതിൽ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചതായി രേഖകളുമുണ്ട്. ആറാം തരത്തിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. ഷാജു ശ്രീധരന്റെ സംഗീത ആൽബങ്ങളിലാണ് രസ്ന ആദ്യം അഭിനയിക്കുന്നത്. ആറാം ക്ലാസ് മുതൽ അഭിനയ രംഗത്തെത്തിയ രസ്ന മലയാളി വീട്ടമ്മമാരുടെ സ്വന്തം നായികയാണ്. അതിനുശേഷം നിരവധി വേഷങ്ങൾ അണിഞ്ഞു. ടി വി പരമ്പര സംവിധായകനായ ഷാജി സുരേന്ദ്രന്റെ അമ്മയ്ക്ക എന്ന സിനിമയിൽ അഭിനയിച്ചതോടെ മലയാളം ടി വി പരമ്പരകളിലേക്കുള്ള അരങ്ങേറ്റമായി. പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ആയിരിക്കുമ്പോഴാണ് താരം മലയാള ടെലിവിഷൻ ആസ്വാദകരുടെ സ്വീകരണ മുറിയിൽ ഒരേ സമയം സീമയായും അരുണയായും അങ്ങനെ പടർന്ന് പന്തലിച്ചു നിന്നത്. ഒരേ സമയം വ്യത്യസ്ത സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ ഡബിൾ റോളിൽ അവതരിപ്പിക്കാൻ അന്ന് രസ്ന കാണിച്ച മിടുക്ക് പിന്നീട് ഒരുപാട് സീരിയലുകളിലെ നായികാ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളായും നായികയായും രസ്നയെ കൊണ്ടു ചെന്നെത്തിച്ചു എന്ന് തന്നെ പറയാം. മലയാളത്തിന് പുറമെ തമിഴ് കന്നഡ ഭാഷകളിലും താരം തിളങ്ങി. തുടർന്ന് ഏഷ്യാനെറ്റിലെ മെഗാ പരമ്പരയായ പാരിജാതത്തിലെ പ്രശസ്തമായ വേഷം ലഭിച്ചു. ആ സമയത്ത് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു രസ്ന. പിന്നീട് സുന്ദൂരച്ചെപ്പ് എന്ന അമൃത ടി വി പരമ്പരയിലും ചെയ്തു. പിന്നീട് വേളാങ്കണ്ണി മാതാവ്, വൃന്ദാവനം, വധു, നന്ദനം തുടങ്ങിയ സീരിയലുകളിലും അഭിനയിച്ചു. അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്ത് മാറി നിൽക്കുകയാണ് താരം ഇപ്പോൾ. നടി കൈകാര്യം ചെയ്ത എല്ലാ വേഷങ്ങളും അതിഗംഭീരമായി തന്നെയാണ് അഭിനയിച്ചു തീർത്തത്. ആറോളം സിനിമകളിൽ അഭിനയിച്ച നടി 2006 ജയറാം ഉർവശി അഭിനയിച്ച മധുചന്ദ്രലേഖ എന്ന സിനിമയിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് ചോക്ലേറ്റ്, കാരിസ്തൻ, വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്നീ സിനിമകളിലും ശ്രദ്ധേയമായി. 10 സീരിയലുകളിലും 10 ആൽബങ്ങളിലും അഭിനയിച്ചു. 2011 പാരിജാതം എന്ന സീരിയലിൽ അഭിനയത്തിന് ഏഷ്യാനെറ്റ് ടെലിവിഷന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി. ഇത്രയും അധികം സ്വീകാര്യത ഉണ്ടായിട്ടും നടി എവിടെ പോയി എന്ന ചിന്തയിലായിരുന്നു പ്രേക്ഷകർ. താരം ഒളിച്ചിരിക്കുകയാണോ, പൂട്ടിയിട്ടേക്കുകയാണോ എന്നൊക്കെ പല ചോദ്യങ്ങളും നടി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് വേറെ സമുദായത്തിലേക്ക് പോയപ്പോൾ നടി ക്യാമറയുടെയും ആളുകളുടെയും ഇടയിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നും പലരും പറഞ്ഞു. പിന്നീട് നടി തന്നെ ഇത് പറഞ്ഞ് മുന്നോട്ട് വന്നിരുന്നു. തനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിക്കൊപ്പം സന്തോഷമായി ജീവിക്കുന്നു എന്നും തന്നെ ആരും പൊതുപരിപാടികളിൽ വിളിക്കാത്തത് കൊണ്ടാണ് താൻ വരാത്തതെന്നും നടി പറഞ്ഞിരുന്നു. വേറെ സമുദായത്തിൽ നിന്ന് കല്യാണം കഴിക്കേണ്ടി വന്നതുകൊണ്ട് കുടുംബത്തിൽ നിന്ന് അധികം ആരും കൂടെയില്ല. അതുകൊണ്ട് തന്നെ അധികം പബ്ലിസിറ്റിയും മീഡിയയും വേണ്ട എന്ന് താൻ തന്നെ തീരുമാനിച്ചു എന്നും താരം പറഞ്ഞു. നടിയെ പൂട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞ് പലരും ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നപ്പോൾ അതൊക്കെ തന്റേതല്ല എന്നും പറഞ്ഞ് നടി വന്നിരുന്നു. അഭിനയം നിർത്തി എന്നൊന്നും പറയുന്നില്ല. ഭാവിയെ പറ്റി ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇപ്പോൾ എത്ര വലിയ റോള് വന്നാലും ഞാൻ സ്വീകരിക്കില്ല. അതിപ്പോൾ സിനിമയാണെങ്കിലും സീരിയൽ ആണെങ്കിലും ശരി, കുടുംബം കഴിഞ്ഞ് മറ്റെന്തും എനിക്കുള്ളൂ എന്നായിരുന്നു നടി പറഞ്ഞിരുന്നത്. കുടുംബത്തിനെ നന്നായി നോക്കുന്ന ഒരു വീട്ടമ്മയായി സന്തുഷ്ടയാണ് നടി. മൂത്ത കുട്ടി ഇപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിയത് കൊണ്ട് തന്നെ ഇളയ ആൾക്ക് കൂട്ടിന് താൻ വേണം. അതുപോലെ ഭർത്താവ് ജോലി തിരക്കിലാണ്. ഇവരുടെ 3 കാര്യവും ഞാൻ തന്നെ നോക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്നൊക്കെ നടി പറഞ്ഞിരുന്നു. അന്ന് സീരിയലുകളിൽ അഭിനയിക്കുമ്പോൾ ഇന്നത്തെ പോലെ കുടുംബവും അഭിനയവും ഒരേപോലെ കൊണ്ടുപോകാൻ സാധിക്കില്ലായിരുന്നു. മാത്രമല്ല സീരിയൽ താരങ്ങളോട് എല്ലാവർക്കും ഒരുതരം പുച്ഛഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങനെ വലിയ ഓഫേഴ്സ് സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും വന്നില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ പ്രശ്നമില്ല എങ്കിൽ
ഉണ്ടെങ്കിലും തനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും സമയമില്ല. കാരണം കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ മുഴുവൻ സമയവും ബിസിയാണ്. അഭിനയിക്കാൻ പോകുന്നതിനെ പറ്റി പോലും ആലോചിക്കാൻ സമയം കിട്ടാറില്ല. ഇനിയിപ്പോൾ പോയാൽ തന്നെ മക്കളുടെ കാര്യം ആലോചിച്ച് ഒരു സമാധാനവും ഉണ്ടാകില്ല എന്നൊക്കെയാണ് രസ്ന പറഞ്ഞത്. സിനിമ ഫാഷൻ